ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് തമ്പനെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് നല്ലൊരു സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഒരു അരിപ്പ് എടുത്തിട്ട് 250 ml ഒരു കപ്പിന് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ അരിപ്പയിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം. നമ്മൾ കഴിവതും മൈദ ഒഴിവാക്കുന്നതാണ് നല്ലത്. നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മൈദ നമ്മുടെ ശരീരത്തിന് ഒട്ടും നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നമുക്കിതൊരു 4-5 പ്രാവശ്യമൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. മൈദ പോലെയല്ല, ഇതിന് നല്ല തരി ഉണ്ടാവും. അപ്പോൾ ഒരു 4-5 പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കാം, എന്നാൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടും. ഇത് 4-5 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് നമ്മൾ അരിപ്പൊടി എടുത്ത അതേ കപ്പിന് തന്നെ ഒരു കപ്പ് പഞ്ചസാര എടുത്ത് നമുക്ക് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് 3 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇനി ഇതൊന്ന് 2-3 മിനിറ്റ് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ശേഷം 1 ടീസ്പൂൺ വാനില എസെൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും 1-2 മിനിറ്റ് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ അതും മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾ അരിപ്പൊടി വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ എങ്ങനെയുണ്ടെന്ന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാമല്ലോ. ഇനി ഇത് കുറേശ്ശെ അരിച്ച് വെച്ച ആ അരിപ്പൊടി നമുക്ക് കുറച്ചായിട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഞാനിത് കുക്കറിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കുക്കറിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാത്തവർക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. അത് ചിലപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ടിപ്പായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് ഉപകാരമാവുമല്ലോ. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അളവെടുത്തിട്ട് നമ്മൾ മുറിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതൊരു നോട്ട്ബുക്കിൻ്റെ ഒരു പേജാണ്. അപ്പോൾ ഇത് ഞാനീ കുക്കർ അളന്നിട്ട് അതിൻ്റെ അളവിനനുസരിച്ച് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളടുത്ത് വേറെ വല്ല ഐഡിയാസും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ എല്ലാവർക്കും അതൊരു ഉപകാരമാവുമല്ലോ. ഇത് നമുക്ക് അതിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ കറക്റ്റ് അളവ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 1 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഈ കുക്കറിലൊന്ന് ഉൾവശം ഒന്ന് എല്ലായിടത്തും തേച്ച് കൊടുക്കാം. ഇനി ഈ ബട്ടർ പേപ്പർ നമുക്ക് കുക്കറിൽ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഓയില് തേച്ച് കൊടുക്കാം. ഇനി മുതൽ ബട്ടർ പേപ്പർ ആരും
കടയിൽ നിന്നൊന്നും പൈസ എടുത്ത് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല, നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ഈ സൈഡിലൊക്കെ ഒന്ന് എണ്ണ തേച്ചിട്ട് നമുക്ക് ആ മുറിച്ചെടുത്ത് അതിൻ്റെ ബാക്കിയുള്ള ആ പീസ് ഇതിൻ്റെ സൈഡിലും വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലും ഒന്നും കൂടെ നമുക്ക് എണ്ണ തേച്ചിട്ടൊന്ന് റെഡിയാക്കിയെടുക്കാം. ഇനി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് തട്ടി കൊടുക്കാം. ഞാനിവിടെ ഒരു ഫ്രൈ പാൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ കുക്കർ ഈ ഫ്രൈ പാൻ്റെ മുകളിലായിട്ട് വെക്കാം. ആദ്യം ഒരു 2-3 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ശേഷം ഒരു 30-45 മിനിറ്റിനുള്ളിൽ നമ്മുടെ കേക്ക് ബേക്ക് ആവുന്നതാണ്. ഇപ്പോൾ ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇത് ബേക്ക് ആയിരുന്നറിയാൻ ഇങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായി വെന്തിട്ടുണ്ട്, ഉൾവശമൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. കണ്ടോ, ഇതിമലൊന്നും പിടിച്ചിട്ടില്ല. ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്ക് കുക്കറിൽ നിന്നും മാറ്റാം. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ അരിപ്പൊടി കൊണ്ടുള്ള സ്പോഞ്ച് കേക്ക് നല്ല സ്പോഞ്ച് പോലെ തന്നെയുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മുറിച്ചൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ കേക്കൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്ന്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇഷ്ടമായെങ്കിൽ നമുക്ക് ഒരുമിച്ച് മൈദയോട് പോയി പറയാം. മൈദ ഒട്ടും ഹെൽത്തി അല്ല. അപ്പോൾ നമുക്ക് ഇനി മുതൽ അരിപ്പൊടി വെച്ചിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കാം. കണ്ടോ, ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ല വെന്തിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലത്തെ കേക്കായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള ചുവന്ന് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.